ഹായ് ഫ്രണ്ട്സ്, ജി ഫോർ ടെക് പ്രോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പ്രിസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് PIC 6.1V3 എന്ന പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്ന 2200 വാട്ട്സ് ആണ്. അപ്പം നമുക്കിതൊന്ന് വർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സ്വിച്ചുകളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡിസ്പ്ലേ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഇവിടെ വരെ പവർ വരുന്നുണ്ട് എന്നാണ്. അപ്പം നമുക്ക് ഓൺ ഓഫ് സ്വിച്ചിൽ ഓൺ ചെയ്യുക. പണ്ടത്തെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ആണെങ്കിൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോഴത്തെ അങ്ങനെയല്ല. ഓൺ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള മെനു ബട്ടണും കൂടെ അമർത്തി കൊടുത്താൽ മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് കാണാം 1300 ഇങ്ങനെ ഈ ഒന്ന് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെക്കാത്തത് കൊണ്ടാണ്. അതായത് നമ്മൾ അതിൻ്റെ മുകളിലൊന്നും വെച്ച് കൊടുക്കാത്തത് കൊണ്ടാണ്. അത് വെച്ച് കൊടുക്കുക. അത് വെച്ച് കൊടുക്കുമ്പോൾ ഇൻഡക്ഷൻ കുക്കർ വർക്കാകും. ഇത് വന്നിരിക്കുന്നത് വാട്ട്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് വാട്ട്സ് കുറയ്ക്കാനും. അതായത് വാട്ട്സ് നമ്മൾ 2200 വാട്ട്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം ചൂടായി കിട്ടും. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറച്ച് വെക്കാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ഇവിടെ ഇത് കണ്ടോ, കുറേ സ്വിച്ചുകൾ വേറെ കൊടുത്തിട്ടുണ്ട്. ദോശ, ചപ്പാത്തി, പ്രഷർ കുക്കർ, കറി, അങ്ങനെ കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്നെ അതിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള, ഇപ്പം നമ്മളൊരു മിൽക്ക് ബോയിൽ ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് മിൽക്കിലേക്കാണ് നമുക്ക് വെക്കേണ്ടത്. അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ മെനു ബട്ടണിൽ ഓരോ പ്രാവശ്യം അമർത്തുന്നതിനനുസരിച്ച് ഈ LED ബൾബ് അങ്ങോട്ടേക്ക് മാറി മാറി കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തിയോ എന്ന്. ഇതാ, ഇതിപ്പോൾ കറിയിലാണ്, ഇതാണോ ഇപ്പോൾ ഹീറ്റ് മിൽക്കിൽ അവിടെയാണ് കത്തുന്നത്. അതിനകത്ത് മിൽക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 80°C മതി, വെള്ളത്തിൻ്റെ 80°C മതി. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഇതിലേക്കും നമുക്ക് മാറ്റി 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 ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൽ പോസ് ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് പൊസിഷനിലാണോ ഉള്ളത് അവിടെ ഇത് പോസ് ആയിട്ട് നിൽക്കും. വീണ്ടും നമ്മൾ അതിൽ അമർത്തിയെങ്കിൽ മാത്രമേ വീണ്ടും അത് വർക്ക് ചെയ്യുവാൻ വേണ്ടി തുടങ്ങുകയുള്ളൂ. പിന്നെ ഇവിടെ ടൈമർ എന്ന് പറയുന്ന ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ടൈമർ സ്വിച്ച് നീക്കുക. ടൈമർ സ്വിച്ച് നീക്കി കഴിഞ്ഞാൽ പ്രഷർ കുക്കറിലാണെങ്കിലാണ് ടൈമർ വർക്കാവുക. ടൈമറിൽ ഞെക്കിയാൽ ഇതിപ്പോൾ 10 മിനിറ്റാണ്. അത് നമുക്ക് 9 മിനിറ്റ്, 8 മിനിറ്റ്, 7 മിനിറ്റ്, 6 മിനിറ്റ്, 5 മിനിറ്റ് ഇങ്ങനെ നമുക്ക് കുറയ്ക്കാനും ഇതേപോലെ കൂട്ടാനും പറ്റും. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആ ഇതിലേക്ക് വെച്ചതിന് ശേഷം ആ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. പിന്നെ വരുന്നത് ഇതിൻ്റെ വാറണ്ടിയാണ്. ഇൻഡക്ഷൻ കുക്കറിന് വരുന്നത് 1 ഇയർ വാറണ്ടിയാണ് ഇതിന് വരിക. അത് സർവീസ് ഷോപ്പിൽ വന്നതിന് ശേഷമാണ് സർവീസ് ഉണ്ടാവുകയുള്ളൂ. അതിന് ഹോം സർവീസ് ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്കത് നോക്കാം. ഇൻഡക്ഷൻ കുക്കറിന് പൊതുവേ കൂടുതൽ കറണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ഈ 2200 വാട്ട്സ് ആകുമ്പോൾ വലിയൊരു കറണ്ടൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടികൾക്ക് പോലും വളരെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിപ്പം വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്നെടുത്ത് മാറ്റുകയാണ്. ഈ സർഫേസിൽ, ഈ വെള്ള സർഫേസിനുള്ളിൽ എപ്പോഴും ചൂടുണ്ടായിരിക്കും. അങ്ങനെ പൊള്ളാനും മാത്രമുള്ള ചൂടൊന്നുമില്ല, പക്ഷെ ചെറിയ കുട്ടികളൊക്കെ കൈവച്ചിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളപ്പം ഓഫാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് നിന്നൊരു മോളർ പോലെ കേൾക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഉള്ളിലെ ഫാൻ കറങ്ങുന്നതാണ്. അപ്പോൾ ആ ഫാനിൻ്റെ കറക്കം നിന്നതിന് ശേഷം, ഈ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പവർ ഓഫ് ചെയ്യുവാൻ വേണ്ടി പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് അറിയുന്നതിനായിട്ട് G4Tech Pro എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 5195 രൂപയാണ് ഇതിന് MRP വരിക. ഇപ്പം ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്കതിലും വില കുറച്ച് കിട്ടും.